എല്ലാ പ്രതിരോധങ്ങളെയും അവഗണിച്ച് കർഷകർ കൊടും തണുപ്പിലും ധീരമായി സമരമുഖത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. രാജ്യ തലസ്ഥാനമായ ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത് 1980കളുടെ ഒടുവിൽ മഹേന്ദ്രസിംഗ് ടിക്കായത്തിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിലും പ്രമുഖ സോഷ്യലിസ്റ്റ് നഞ്ചുണ്ടസ്വാമിയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിലും നടന്ന കർഷക മുന്നേറ്റത്തിന് സമാനമായ പ്രതിഷേധമാണ്. ചരിത്രം പറയുന്നത് കർഷകരും ആദിവാസികളും പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറാകുന്നത് മറ്റൊരു നിവർത്തിയുമില്ലാതാകുമ്പോഴാണെന്നാണ്. അതുകൊണ്ടാവണം വിജയിച്ച് അവർ പിന്മാറൂ. കൊടും തണുപ്പിൽ അവരെ സമരത്തിൻ്റെ വഴിയിലേക്ക് വലിച്ചിഴച്ച സർക്കാർ അവരുമായി ഉപാധികളില്ലാതെ സംസാരിക്കണമെന്നും കോർപ്പറേറ്റുകളുടെ ദാക്ഷിണ്യത്തിന് കർഷകരെ എറിഞ്ഞു കൊടുക്കുന്ന നിയമങ്ങൾ തിരുത്തണമെന്നുമാണ് വിവിധ കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാത്ത പുതിയ കാർഷിക നിയമത്തിനെതിരെ കർഷകർ രാജ്യ തലസ്ഥാനത്ത് നടത്തുന്ന സമരത്തിന് ലോകമെമ്പാടുമുള്ള നേതാക്കന്മാർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതൊരു രാജ്യത്തിൻ്റെയും പ്രധാന കാവൽക്കാർ കർഷകർ തന്നെയാണ്. അവരുടെ നാടിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ കർഷകർ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. എന്നാൽ ഇന്ത്യയിലെ 138 കോടി ജനങ്ങൾക്ക് അന്നമൂട്ടുന്ന കർഷകരുടെ വിശ്രമമില്ലാത്ത അധ്വാനം അധികാര കേന്ദ്രങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല. പ്രളയകാലത്തും വരൾച്ചാകാലത്തും നാടിൻ്റെ അന്നം മുടങ്ങാതിരിക്കുന്നതിൽ നിർണായക പങ്ക് കർഷകനാണ്. സാമൂഹ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർബന്ധമായും പാലിക്കപ്പെടുന്ന ഈ കോവിഡ് പ്രതിരോധ കാലത്തും രാജ്യം ഭക്ഷ്യസുരക്ഷ അനുഭവിക്കുന്നുവെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് കർഷകരോടാണ്. അതിർത്തി കാക്കുന്ന സൈനികരെ പോലെ ആത്മധൈര്യവും ശുഭപ്രതീക്ഷയും മാത്രം കൈമുതലാക്കി നാടിനായി കർഷകരും പ്രവർത്തിക്കുന്നത് കൊണ്ടാണത്. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ ആരെയും കീഴ്പ്പെടുത്തണമെന്ന ചിന്തയുമില്ലാതെ സ്വന്തം തൊഴിലിൽ മാത്രം ഒഴുകിയിരിക്കുന്ന കർഷകരുടെ ദുഃഖങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും പരിഹരിക്കുകയും വേണം. പുതിയ നിയമം കർഷകർക്ക് ഗുണമാണെന്നാണ് കേന്ദ്ര സർക്കാരും അവരുടെ പാർട്ടിയും അവരുടെ മൂടുതാങ്ങികളും അവകാശപ്പെടുന്നത്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. പുതിയ നിയമം തയ്യാറാക്കിയപ്പോൾ അതേക്കുറിച്ച് കർഷകരോടോ കർഷക സംഘടനകളോടോ കൂടിയാലോചന നടത്തുന്നതിന് പോലും കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. വൻകിട കോർപ്പറേറ്റുകൾക്ക് കൊള്ള ലാഭം കൊയ്യുന്നതിനുള്ള പഴുതുകളാണ് നിയമത്തിലുള്ളത്. രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനം എന്ന നിലയിൽ ഗുജറാത്ത് സർക്കാർ ഈ നിയമം നടപ്പാക്കി കഴിഞ്ഞു. പക്ഷേ അവിടെ നിന്നുള്ള കർഷകരുടെ അനുഭവം കേന്ദ്ര സർക്കാർ വാദത്തിന് ഘടകവിരുദ്ധമാണ്. ഈ അനുഭവങ്ങൾ സംബന്ധിച്ച വാർത്തകളും പുറത്തു വന്ന ശേഷമാണ് കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തതെന്ന് ഓർക്കണം. അവരോട് നിയമം കർഷകർക്ക് അനുകൂലമെന്ന പൊള്ളത്തരം ഇനിയും ആവർത്തിക്കുന്നവരും ഇക്കാര്യം മറക്കരുത്. കാർഷിക ഉൽപ്പന്ന കമ്പോള സമിതികൾക്ക്, അതായത് APMC പുറത്ത് നടത്തുന്ന വ്യാപാരങ്ങളിൽ കർഷകർക്ക് കൂടുതൽ വില ലഭിക്കുമെന്ന് അധികൃതർ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ഗുജറാത്തിലെ അനുഭവം മറിച്ചാണ്. APMC പുറത്ത് നടക്കുന്ന വ്യാപാരത്തിൽ വില മത്സരപരമേ ആകുന്നില്ല. അതുകൊണ്ട് തന്നെ APMC ലഭിക്കുന്ന വില പോലും കർഷകന് ലഭിക്കാത്ത സാഹചര്യമാണ് അവിടെ സംജാതമാകുന്നത്. APMC ലേലം വിളി ആയതിനാൽ നഷ്ടമില്ലാത്ത അവസ്ഥ കർഷകനുണ്ടാകുന്നു. കമ്പോളത്തിന് പുറത്ത് നടക്കുന്ന കച്ചവടം പറ്റിപ്പായിരുന്നു. വണ്ടിച്ചെക്ക് പരാതികളും അവിടെ വർദ്ധിക്കുകയാണ്. ചുരുക്കത്തിൽ കൂടുതൽ വില ലഭിക്കില്ലെന്ന് മാത്രമല്ല, കിട്ടുന്ന വില പണമാക്കി മാറ്റാനാവുമോ എന്നുപോലും ഉറപ്പില്ലാത്ത അവസ്ഥ. കർഷകർ കാർഷിക വൃത്തിക്ക് പുറമേ ചെക്ക് കളക്ഷൻ ഏജന്റ് കൂടിയായി പ്രവർത്തിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ APMC മടങ്ങിയായിരുന്നു നല്ലൊരു വിഭാഗം കർഷകരും. ഏജന്റിനെ ഒഴിവാക്കുന്നതിലൂടെ കർഷകർക്ക് കൂടുതൽ ഗുണമുണ്ടാവുകയാണ് ചെയ്യുന്നതെന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ വസ്തുത അതല്ല. സാങ്കേതികമായി മാത്രമേ ഏജന്റുമാർ ഒഴിവാക്കപ്പെടുന്നുള്ളൂ. പകരം അവർക്ക് കർഷകരിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങുന്ന വ്യാപാരികൾ എന്ന വിശേഷണം നൽകുകയാണ് നിയമം ചെയ്യുന്നത്. അതേസമയം കർഷക കൂട്ടായ്മകളും FPOകളും ഏജന്റുമാരുടെ പട്ടികയിലേക്ക് വരികയും ചെയ്തു. ഫലത്തിൽ ചൂഷകർ അകത്തും സംരക്ഷകർ പുറത്തുമായി. ഈ വസ്തുതകൾക്ക് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നത്തിന് മിനിമം താങ്ങുവില ഉറപ്പു നൽകുന്നില്ല എന്നതാണ് നിയമത്തിൻ്റെ മറ്റൊരു വശം. മിനിമം സപ്പോർട്ട് പ്രൈസ് ലഭിക്കുമെന്ന് ഭരണാധികാരികൾ പറയുന്നുണ്ടെങ്കിലും നിയമത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ലെന്നതാണ് വാസ്തവം. കോർപ്പറേറ്റുകളുടെ കടന്നുവരവിന് വഴിയൊരുക്കാനും അവർക്ക് കൂടുതൽ ലാഭം ലഭ്യമാക്കാനുമാണ് മിനിമം സപ്പോർട്ട് പ്രൈസിനെ കുറിച്ച് നിയമത്തിൽ ഒന്നും പറയാത്തതെന്ന് വേണം ഈ കാര്യത്തിൽ കരുതാൻ. കേന്ദ്ര സർക്കാർ നൽകുന്ന ഉറപ്പുകൾക്ക് സാധാരണ സംഭവിക്കുന്ന അകാല ചരമം തന്നെ ഈ ഉറപ്പിനും ഉണ്ടാകാനാണ് സാധ്യത. മാത്രമല്ല ഭരണത്തിൽ നിന്നും സർക്കാർ പിന്മാറുന്ന സാഹചര്യത്തിൽ
താങ്ങ് വില ആര് പ്രഖ്യാപിക്കുമെന്നതിലും നടപ്പാക്കുമെന്നതിലും അവ്യക്തതയുണ്ട്. എംഎസ്പി കണക്കുകൂട്ടുന്നതിലും കർഷകർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഉൽപാദന ചെലവ് പൂർണ്ണമായും കണക്കിലെടുത്ത് വേണം എംഎസ്പി തീരുമാനിക്കേണ്ടതെന്നാണ് അവരുടെ ആവശ്യം. വിത്ത് വളം എന്നിവയുടെ ചെലവും തൊഴിലാളികളുടെ കൂലിയും മാത്രം കണക്കാക്കിയാണ് നിലവിൽ എംഎസ്പി തീരുമാനിക്കുന്നത്. എന്നാൽ ഭൂമിയുടെ വാടക അതിന്റെ പലിശ എന്നിവ കൂടി കണക്കിലെടുക്കുന്ന C2 എന്ന ഫോർമുലയാണ് ഡോക്ടർ എംഎസ് സ്വാമിനാഥൻ ഇതിനെ പരിഹാരമായി നിർദ്ദേശിച്ചിരുന്നത്. C2 ന്റെ 1.5 മടങ്ങാണ് ലഭിക്കേണ്ടതെന്ന് കർഷകർ നിരന്തരം ആവശ്യപ്പെടുമ്പോഴും കേന്ദ്ര സർക്കാർ ഇതുവരെ എംഎസ്പി കണക്കാക്കാൻ C2 പരിഗണിച്ചിട്ടേയില്ല എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് കർഷകരെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുന്ന നരേന്ദ്രമോദി സർക്കാർ നിലപാടുകൾ തിരുത്തപ്പെടുക തന്നെ വേണം.